ആർ എസ് മുഹമ്മദ് ഖാൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായാൽ ഗവർണറേക്കാൾ ശോഭിക്കുമെന്ന് തെളിയിക്കുന്ന ചെയ്തികളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. ഗവർണറാണിൽ പറയുന്നത് ഞാൻ ആർ എസ് കാരനൊന്നും അല്ലെന്നും പക്ഷെ മോദിയെ പ്രീതിപ്പെടുത്താനുള്ള പ്രവൃത്തികളാണ് അദ്ദേഹം ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുള്ളൊരു വേദിയായിട്ടാണ് കേരളത്തെ അദ്ദേഹം കാണുന്നത്. പക്ഷേ കേരളത്തിലായതുകൊണ്ട് കാര്യങ്ങളൊന്നും തന്നെ അങ്ങോട്ട് കാര്യമായിട്ട് നടക്കുന്നില്ല. നമ്മുടെ സർക്കാരോ ഗവർണറുടെ ഓരോ പ്രവൃത്തികൾക്കും തക്ക മറുപടി അപ്പോപ്പോ തന്നെ നൽകുന്നതുകൊണ്ട് ഗവർണർക്കാണെങ്കിൽ തിരിച്ചു പ്രതികരിക്കുന്നതിലും ഒരു പരിധിയുണ്ട്. ഇപ്പോഴിതാ ഗവർണർക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ. തെരഞ്ഞെടുപ്പ് അഴിമതി കേസുകളിൽ പ്രതിയായ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ ആ പദവിയിൽ നിന്ന് ഒഴിവാക്കി ആരിഫ് മുഹമ്മദ് ഖാനെ പ്രസിഡന്റാക്കുന്നതിൽ ബി ജെ പിയിലെ വിവിധ ഗ്രൂപ്പുകളിൽ തർക്കമുണ്ടാകാനും സാധ്യതയില്ലെന്നാണ് എം വി ജയരാജന്റെ പരിഹാസം. ഇത്തരം അഭിപ്രായത്തിൽ എത്തിച്ചേരാൻ കാരണം 2021 ജൂൺ 10 ഗവർണർ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിലെ വിവരിപ്പ് പുറത്തു വന്നതാണ്. പ്രസ്തുത കത്തിൽ അഴിമതി കേസിലെ പ്രതിയായ കെ സുരേന്ദ്രനെ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് സംസ്ഥാന ഗവർണർ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേരളത്തിൽ ഇപ്പോൾ ബി ജെ പിക്ക് എം എൽ എ ഇല്ല. രാജ്യസഭ അംഗമായ വി മുരളീധരനാവട്ടെ കേന്ദ്രമന്ത്രിയാണ് താൻ. ഇവരൊന്നും മുഖ്യമന്ത്രിക്ക് ഇത്തരമൊരു കത്ത് നൽകിയിട്ടില്ല. കേസിലെ പ്രതിയെ ഒഴിവാക്കണമെന്ന് കത്തെഴുതാൻ ബി ജെ പിയിലെ മറ്റ് നേതാക്കന്മാർക്ക് ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ തുലിക്കെട്ടിയും ഇല്ല. കാസർഗോഡ് ജില്ലയിലെ ബദിയടുക്ക പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ 193/2021 പ്രകാരം, വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ 392/21 പ്രകാരം കെ സുരേന്ദ്രന്റെ പേരിലുള്ള കേസുകൾ തെരഞ്ഞെടുപ്പ് അഴിമതി, പട്ടികജാതി പട്ടികവർഗ നിയമത്തിലെ ലംഘനം എന്നീ വകുപ്പുകൾ അനുസരിച്ചാണ്. പട്ടികജാതിയിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ തട്ടിക്കൊണ്ടുപോകാൻ അടക്കം നേതൃത്വം കൊടുത്ത ആളാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 മണ്ഡലങ്ങളിൽ മത്സരിച്ച കെ സുരേന്ദ്രൻ. തൃശ്ശൂരിൽ വെച്ച് പോലീസ് പിടികൂടിയ കുഴൽപ്പട കേസിലും സുരേന്ദ്രനെ പറ്റി പരാതി ഉയർന്നു വന്നതാണ്. ഇങ്ങനെയുള്ള ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള നേതാവിനെ രക്ഷിക്കാൻ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ആർ എസ് കാരനായ ഗവർണർ രംഗത്തിറങ്ങിയതിൽ ആരും അത്ഭുതപ്പെടില്ല. എന്നാൽ അദ്ദേഹം കൂടുതൽ ശോഭിക്കുക ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പദവിയിലായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തിയിട്ടെന്നും അദ്ദേഹം കുറിക്കുന്നുണ്ട്. അതേസമയം ബി ജെ പി ക്രിമിനലുകളെ രക്ഷിക്കാനുള്ള ഗവർണറുടെ ശുപാർശ അംഗീകരിക്കാനാവില്ലെന്ന് സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പനും തുറന്നടിച്ചിട്ടുണ്ട്. തനിക്ക് കിട്ടിയ ഒരു പരാതി മുഖ്യമന്ത്രിക്ക് കൈമാറിയെന്നല്ലാതെ ഞാനൊന്നും ചെയ്തില്ല എന്ന ആരിഫ് മുഹമ്മദ് ഖാൻ. തട്ടിക്കൊണ്ടുപോകൽ, കുഴൽപ്പണം, ഭീഷണിപ്പെടുത്തൽ, പട്ടിക വിഭാഗങ്ങൾക്ക് നേരെയുള്ള അതിക്രമം തുടങ്ങിയ വകുപ്പുകൾ ഉൾപ്പെടെ കേസുകളിലെ പ്രതികൾ തങ്ങളെ കേസിൽ ഉൾപ്പെടുത്തിയതിനെതിരെ ഗവർണർക്ക് നൽകിയ പരാതിയിന്മേൽ പ്രതികളുടെ ആവശ്യങ്ങൾ അനുകൂലമായി പരിഗണിക്കുമെന്ന ശുപാർശ കത്തോടെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രിക്ക് അയച്ചത്. സ്വജനപക്ഷപാതത്തിനെതിരായി നിൽക്കുന്ന ആൾ എന്ന മേലങ്കി അണിയിച്ചാണ് വലതുപക്ഷ മാധ്യമങ്ങൾ ഗവർണറെ അവതരിപ്പിക്കുന്നത്. അത്യന്തം ഗുരുതരമായ കേസുകളിൽ പ്രതികളായ ബി ജെ പി ക്രിമിനലുകൾക്ക് വേണ്ടി ശുപാർശയുമായി രംഗത്തെത്തിയ ആരിഫ് മുഹമ്മദ് ഖാൻ തന്റെ തനി നിറം പുറത്തായപ്പോൾ അതിനെ മറയ്ക്കാൻ പുതിയ കള്ളങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് എന്റെ കയ്യിൽ കിട്ടിയ പരാതി മുഖ്യമന്ത്രിക്ക് അയക്കാതെ ഞാൻ എന്ത് ചെയ്യാൻ എന്ന ഗവർണറുടെ ചോദ്യമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിക്കുന്നു.